പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നതോടെ എല്ലാ കണ്ണുകളും കേരളത്തിലാണ്. നരേന്ദ്രമോദി കേരളത്തിന് കാത്തുവച്ചിരിക്കുന്നത് എന്തെന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തുമ്പോൾ വലിയ പ്രഖ്യാപനങ്ങൾ വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടാകുമോ? ഇന്ന് വൈകിട്ട് കോഴിക്കോട്ടെ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി 18 തിരുവനന്തപുരത്ത് പ്രചാരണത്തിന് എത്തുന്നുമുണ്ട്. എന്നാൽ രാഹുൽഗാന്ധി മത്സരിക്കുന്ന വയനാട് നരേന്ദ്രമോദി പ്രചാരണത്തിനെത്തില്ല. തിരുവനന്തപുരത്ത് മോദിയുടെ അത്ഭുതം കുമ്മനത്തിന് വിജയമായി മാറുമോ എന്നും കേരളം മുട്ടുനോക്കുന്നുണ്ട്. നരേന്ദ്രമോദി കേരളത്തിലെത്തുമ്പോൾ ഉയർന്ന ചോദ്യങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും. എന്താണ് കോഴിക്കോടും തിരുവനന്തപുരത്തും നരേന്ദ്രമോദി കേരളക്കരയിലെ ജനങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്നത്? രാഹുൽഗാന്ധി മത്സരിക്കുന്ന വയനാട് പ്രധാനമന്ത്രി എത്താതെ പോകുന്നത്, പ്രചാരണത്തിന് എത്താതെ പോകുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യവും അങ്ങനെ തന്നെ അവശേഷിക്കുകയാണ്. രാഹുൽഗാന്ധി മത്സരിക്കുന്ന വയനാട് കണ്ടാൽ പാകിസ്ഥാനാണോ എന്ന് തോന്നുമെന്നതടക്കം ബി ജെ പി നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന തുടർച്ചയായ വിവാദ പരാമർശങ്ങൾക്കിടെയാണ് പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ്. വയനാട് അവർ സന്ദർശിക്കുന്നുമില്ല. വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന റാലിയിൽ മോദി പങ്കെടുക്കുമ്പോൾ ബി ജെ പിക്ക് അത് അത്ഭുതമാകുമോ? വടകര, കോഴിക്കോട്, മലപ്പുറം അടക്കമുള്ള മണ്ഡലങ്ങളിലെ പ്രവർത്തകർ റാലിയിൽ പങ്കെടുക്കുമ്പോൾ അത് ബി ജെ പിയുടെ ശക്തി പ്രകടനമാകും. ഹിന്ദുഭൂരിപക്ഷ മണ്ഡലത്തിൽ നിന്നും രാഹുൽ ഒളിച്ചോടിയെന്ന തൻ്റെ നേരത്തെയുള്ള വിമർശനം കോഴിക്കോടും പ്രധാനമന്ത്രി ആവർത്തിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. കേരളത്തിൽ രണ്ട് പരിപാടികളിൽ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി രാഹുൽ മത്സരിക്കുന്ന വയനാട് പ്രചാരണത്തിനെത്തുന്നില്ല എന്ന് നേതാക്കൾ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. പകരം ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഈ മാസം 16 വയനാടെത്തുമ്പോൾ അത് കോൺഗ്രസിന് നേരെയുള്ള ബി ജെ പിയുടെ വലിയ ആയുധമാകും. ശബരിമല വിഷയത്തിലുള്ള മേൽക്കൈ തിരഞ്ഞെടുപ്പിൽ നേട്ടമാക്കാനിറങ്ങുന്ന ബി ജെ പി പ്രധാനമന്ത്രിയെ ശബരിമലയിലെത്തിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പത്തനംതിട്ട അടക്കമുള്ള മണ്ഡലങ്ങളിലും പ്രധാനമന്ത്രി എത്തില്ല. ഇതിനിടെ ശബരിമലയിൽ സ്ത്രീയെ ആക്രമിച്ച കേസിൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ച NDA സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിനെ കോഴിക്കോട്ടെ പ്രധാനമന്ത്രിയുടെ പരിപാടിയിലെത്തിച്ച് പൊതുപര്യടനം ശക്തമായി തുടരാനും ബി ജെ പി നേതാക്കൾ ആലോചിക്കുന്നുണ്ടെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ പത്തനംതിട്ടയിലെത്തും ശബരിമലയിലെത്തും. വിശ്വാസി സമൂഹത്തിന് ബി ജെ പിക്ക് അത് വലിയ ശക്തി പകരുമെന്നൊക്കെ കണക്ക് കൂട്ടിയെടുത്ത് പ്രധാനമന്ത്രി പത്തനംതിട്ടയിലേക്ക് വരുന്നില്ല എന്ന സൂചനകൾ, അതായത് വലിയ ഉറപ്പിച്ച വിജയം ബി ജെ പി നേടുമെന്ന അണികൾ ആത്മവിശ്വാസത്തോടെ കരുതിയിരിക്കുന്ന പത്തനംതിട്ടയിൽ നരേന്ദ്രമോദി കൂടി എത്തിയാൽ അത് വലിയൊരു തിരഞ്ഞെടുപ്പിന് വേഗം കൂട്ടും, ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ ശക്തിയാകും എന്നൊക്കെ പ്രവർത്തകർ കരുതിയിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി ഇപ്പോൾ പത്തനംതിട്ടയിൽ എത്തില്ല. അതേസമയം തിരുവനന്തപുരത്ത് വലിയ വിജയ സാധ്യത ബി ജെ പി കണക്കുകൂട്ടുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരനെ വിജയിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യവുമായി പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചതനുസരിച്ചാണ് മിസോറാം ഗവർണർ സ്ഥാനം രാജിവെച്ച് കുമ്മനം തലസ്ഥാനത്ത് പറന്നെത്തിയതും നിലവിൽ പ്രചാരണത്തിൽ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തുന്നതും. അതുകൊണ്ട് തിരുവനന്തപുരത്ത് എന്ത് വില കൊടുത്തും കുമ്മനത്തെ വിജയിപ്പിക്കുക എന്നൊരു വലിയ അജണ്ട ബി ജെ പിക്കുണ്ട്. അത് ദേശീയ തലത്തിലും കേരളത്തിലും 20 മണ്ഡലങ്ങളിൽ ഒന്ന് കൃത്യമായി ബി ജെ പി കണക്കൂട്ടുന്നുണ്ട്, ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തിരുവനന്തപുരമാണ്. അപ്പോൾ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് 18 അതൊരു ആവേശക്കടലായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അതേ കോഴിക്കോട് നിലവിൽ ശബരിമല വിഷയം അടക്കം വലിയ പ്രതിരോധ ആയുധമായി എടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി അത് അങ്ങനെ തന്നെ തുടരും. പ്രധാനമന്ത്രി വയനാടെത്തില്ല, പകരം ദേശീയ തലത്തിൽ രാഹുലിനെ ഹിന്ദുക്കളെ പേടിച്ചോടി എന്ന കടന്നാക്രമിച്ച പ്രധാനമന്ത്രിയും ബി ജെ പിയും അത് കേരളത്തിലും ആവർത്തിക്കുമ്പോൾ കേരളത്തിലെ അണികളെ സംബന്ധിച്ച് അത് എന്ത് വികാരമായിരിക്കും ഉണ്ടാക്കുക? ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അതായത് പ്രധാനമന്ത്രിയുടെ വലിയ സന്ദർശനത്തെ അതിൻ്റെ വലിയ പ്രാധാന്യത്തോടെ തന്നെയാണ് ബി ജെ പി നേതാക്കൾ കണക്കുകൂട്ടുന്നത്. പ്രത്യേകിച്ചും നേരത്തെ കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ അടക്കം കേരളത്തിലെത്തിയപ്പോൾ കണ്ടൊരു ആവേശമുണ്ട്. ആ ആവേശം പ്രധാനമന്ത്രി എത്തുമ്പോൾ ഇരട്ടിയാകുമെന്ന് ബി ജെ പിക്കാർക്കറിയാം. ആ രീതിയിൽ തന്നെയാണ് ബി ജെ പി ഇപ്പോൾ കാര്യങ്ങൾ കണക്കുകൂട്ടുന്നതും.